ഈ പൈസ കടം വാങ്ങുന്ന ആളുകൾക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ട് അല്ലെ, വാങ്ങുന്ന സമയത്ത് ഭയങ്കര ലവ്ലി ആയിരിക്കും, ഒരു ഡേറ്റ് ഒക്കെ പറയില്ല അവര്, എന്നിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുക. ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവത്തിൽ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങും, നമ്മളിൽ നിന്ന് കുറച്ച് കുറച്ചൊക്കെ ഡിസ്റ്റൻസ് വന്നു തുടങ്ങും. നമുക്ക് ആ പറഞ്ഞ ഡേറ്റിന് പലപ്പോഴും പലരും തരില്ല. നമ്മൾ കുറെയൊക്കെ കഴിഞ്ഞിട്ട് വളരെയധികം ബുദ്ധിമുട്ടുമ്പോൾ കുറെ ഡേറ്റോ കഴിഞ്ഞാലും നമ്മൾ ഒന്ന് ചോദിച്ചു നോക്കും. ഈ ചോദിച്ചു നോക്കുന്ന സമയത്ത് ഒരുപാട് റീസൺസ് ആവും അവർ പറയാം. അവർ ഒരു കാര്യം മാത്രം ആലോചിക്കില്ല, ഈ റീസൺസ്, ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്കും ഇപ്പോൾ നിലവിലുണ്ട്. നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, നമ്മൾ അവരോടുള്ള സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് ഈ പണം കൊടുത്തത്. പിന്നെ അവർ തരില്ല, ഈ നമ്മളെങ്ങനെട്ട് വലിപ്പിച്ച് വലിപ്പിച്ച് കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ തരും. പിന്നെ തന്നു കഴിഞ്ഞാൽ നമ്മളായിരിക്കും അവരുടെ ആജീവനാന്ത ശത്രു. അപ്പോൾ പണം കടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, നിങ്ങളുടെ അടുത്ത് പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ച് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലുള്ള പൈസ മാത്രം നിങ്ങൾ കടമായിട്ട് കൊടുക്കുക. അതല്ലാത്ത നിങ്ങൾക്കത് അത്യാവശ്യമുള്ള ഒരു പൈസയും നിങ്ങൾ കടമായിട്ട് കൊടുക്കരുത്. കാര്യം എന്താ പറയുക, നിങ്ങളുടെ പണവും പോവും, അതുപോലെ തന്നെ ആ ബന്ധങ്ങളും പോവും. ഒരൊറ്റ നോ കൊണ്ട് നമുക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയണം. ആ ഒരു നോയുടെ ഒരു എഫക്ട് ഒരു രണ്ട് ദിവസത്തിനകത്ത് പോവും. പക്ഷെ നമ്മൾ പണം കടം കൊടുത്ത് ഉണ്ടാക്കുന്ന ശത്രുത ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. അപ്പം ആരും പണം കൊടുത്ത് കടിക്കുന്ന പട്ടിനെ വാങ്ങരുത്.